അമ്പത്തിയേഴാം അധ്യായം സൂറത്തു മുൽക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും നമ്മളോട് പാരായണം ചെയ്യാൻ പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അഥവാ തബാറക്ക സൂറത്ത് എന്ന് പറഞ്ഞാലാ പലർക്കും പെട്ടെന്ന് മനസ്സിലാവുക. ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ കിട്ടാൻ കാരണമായി തീരുന്ന അധ്യായം. അള്ളാഹു അത് പഠിക്കാനും പാരായണം ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. 67-ാം അധ്യായത്തിലെ സൂറത്തു മുൽക്കിലെ 14-ാമത്തെ ആയത്ത് അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലതീഫുൽ ഖബീർ. ഖുർആൻ ചോദിക്കുകയാണ്, സൃഷ്ടിച്ചുണ്ടാക്കിയവൻ എല്ലാം അറിയുകയില്ലേ? അവൻ നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നന്നാകാൻ എന്ത് ചെയ്യണം? പലരും ചോദിക്കുന്നു, ഞാൻ വ്യഭിചരിച്ചു പോയി, ഞാൻ സ്വർഗീയത്തിൽ പോയി, ഞാൻ വൃത്തികെട്ടോനാ, തെമ്മാടിയാണ് ഞാൻ, ഞാൻ എങ്ങനെയാ നന്നാവുക? നന്നാകാം, അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അങ്ങനെ അബദ്ധം പറ്റിപ്പോയാൽ അതെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയവരോട് മുഹമ്മദ് നബി അങ്ങ് പറയണം, നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിങ്ങൾക്ക് പൊറുത്തു തരും. ഇങ്ങനെ പറയാനൊരു റബ്ബി ഇവിടെ ഇല്ലേ? നോക്കൂ, നീ തെറ്റ് ചെയ്തോ പ്രശ്നമല്ല, പശ്ചാത്തപിച്ചോ, എഴുന്നേൽക്ക് സുബഹിക്ക് മുമ്പ്, ശുദ്ധിയാവ്, പോ എടുക്ക് നിസ്കാരപ്പായ, നിസ്കരിക്ക്, ആരും കാണാനില്ല, റബ്ബിനെ കാണേ, കയ്യൊന്ന് ഉയർത്തിപ്പിടിക്ക് സഹോദരി, കയ്യൊന്ന് ഉയർത്തിപ്പിടിക്ക് സഹോദര, എന്നിട്ട് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് നീ ചെയ്ത തെറ്റൊന്ന് ഏറ്റു പറ. റബ്ബ് പറയുന്നു, പൊറത്തു തരും, ചോദിക്കാനുള്ളവർ ചോദിക്കട്ടെ, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് പറയുന്ന സമയം. ഇങ്ങനെ ഒരു സന്ദർഭം, ഇസ്തിഗ്ഫാറിന്റെ സന്ദർഭം ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും ആ ഇസ്തിഗ്ഫാറിന്റെ അവസ്ഥകൾ ഉപയോഗപ്പെടുത്താതെ പിന്നെയും ധിക്കാരത്തിൽ തന്നെ ജീവിക്കുന്നവൻ നരകത്തിലല്ലാതെ പിന്നെ എവിടെയാ കൊണ്ടുപോയിടുക? അതുകൊണ്ട് നരകം നീതിയുടെ ഭാഗമാണ്, നരകം കാരുണ്യത്തിന്റെ ഭാഗമാണ്. പശ്ചാത്താപത്തിന്റെ വാതിലുകൾ തുറന്നു വച്ചിട്ടും അത് ഉപയോഗപ്പെടുത്താത്ത ധിക്കാരികൾക്കുള്ളതാണ്. യഥാർത്ഥത്തിൽ സഹിക്കാൻ കഴിയാത്ത, സഹിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ സാധിക്കാത്ത, വഹും യസ്തരിഹൂന ഫീഹ, അവിടെ വെച്ച് അവർ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കും, എന്നിട്ട് അവർ ദ്വാരക്കും, അവിടുത്തെ വിളി വഹും യസ്തരിഹൂന ഫീഹ, അവിടെ വെച്ച് അവർ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കും, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ ഞങ്ങളെ ഒന്ന് പുറത്താക്കി തരണമേ, നഅമൽ സ്വാലിഹ ഞങ്ങൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊള്ളാം, വൈറല്ലവി കുന്നാ നഅമലു ഞങ്ങൾ നേരത്തെ പ്രവർത്തിച്ചെന്ന് വ്യത്യസ്തമായി, അബദ്ധായി പോയി നേരത്തെ ചെയ്തതൊക്കെ അതൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ നന്നായി പ്രവർത്തിച്ചോളാം. ഈ അതിന്റെ ഒരു മറുപടി പരലോകത്ത് വെച്ച്, നരകത്തിൽ വെച്ച് ഇവർ കിട്ടുന്ന മറുപടി ഇവിടെ നമ്മൾ കൊണ്ട് ഓതിക്കാണ് വിശുദ്ധ ഖുർആൻ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിർ 37-ാമത്തെ ആയത്തിലൂടെ. അവലം നുഅമ്മിർകും മാ തദക്കറു ഫീഹി, ചിന്തിക്കുന്നവർക്ക് ഗ്രഹിക്കുന്നവർക്ക് ഉറ്റാലോചിക്കാൻ മാത്രം സമയം നാം നൽകിയിട്ടില്ലായിരുന്നോ? ഇവിടെ വന്നിട്ടാ പറയുന്നത് അവിടുന്ന് കിട്ടിയില്ലേ ഉത്ബോധനം, ഈ പോക്ക് ശരിയല്ല, നിന്റെ മോനെ വേറെ ആരെങ്കിലും ഈ പണിക്ക് കൊണ്ടുപോയാ ഈ സഹിക്കണോ? ചോദിച്ചില്ലാരുടെ എന്നോട് പറഞ്ഞില്ലായിരുന്നോ നരകണ്ടെന്ന് സ്വർഗണ്ടെന്ന്? അവലം ഉറ്റാലോചിക്കുന്നവർക്ക് ഉറ്റാലോചിക്കാൻ മാത്രം സമയം നാം നൽകിയിട്ടില്ലായിരുന്നു, തദക്കറ ചിന്തിക്കുന്നവർക്ക് ഉറ്റാലോചിക്കുന്നവർക്ക് അതിന് മാത്രം സമയം നാം നൽകിയിട്ടില്ലായിരുന്നു. വജാഅകുമുന്ന നദീർ നിങ്ങളിലേക്ക് മുന്നറിയിപ്പുകാരി വരികയും ചെയ്തു. അവസാനം ഫസൂഖൂ അതുകൊണ്ട് അനുഭവിച്ചു കൊള്ളുക. ഫമാനിൽ ളാലിമീന മിൻ നസീർ അക്രമികളായ ആളുകൾക്ക് ഒരു സഹായവും ഇവിടെയില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നു, നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്, ചിലപ്പോ CCTV കേറായിരിക്കും, മനുഷ്യന്മാരൊക്കെ ഉഷാറായി അച്ചടക്കം പഠിച്ചു, ഇതൊരു നല്ല മനുഷ്യന്മാര് CCTV ക്യാമറ നിരീക്ഷണത്തിലാന്ന് പറഞ്ഞാൽ ഏത് മടിയനും 4-ാം ഫ്ലോറിനും ഫോൺ എടുക്കാൻ പേടിയാ, താഴത്തുനിന്ന് കൗണ്ടറിന് മുതലാളി നോക്കുന്നുണ്ടാകും, മനുഷ്യന്മാർ നന്നായി പോയി അല്ലേ? അപ്പൊ CCTV നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും നന്നായി നന്നാകാൻ നമുക്ക് കഴിയും. അതിന്റെ അർത്ഥം എന്താ? ഉറച്ച വിശ്വാസമുണ്ട്, ഇത് റെക്കോർഡ് ചെയ്യപ്പെടും, ഇത് മറ്റോന് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ CCTV ക്യാമറ കണ്ടുപിടിക്കാൻ ആവശ്യമായ ബുദ്ധി നൽകിയ ലോകത്തിന്റെ ശ്രദ്ധാവ് പറയുന്നു, വവജദു മാ അമിലു ഹാദിറ, നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനത്തെ അങ്ങനെ തന്നെ ഹാദിറാക്കും. മദ്രസയിൽ ഉസ്താദ് അറ്റൻഡൻസ് വിളിച്ചു, ആൺകുട്ടികൾ പറഞ്ഞു ഹാദിർ,
പെൺകുട്ടികൾ പറഞ്ഞു ഹാലിറ, എന്റെ അർത്ഥം എന്താ? തടിയോടുകൂടി ഞാൻ ഇവിടെ ഉണ്ട് ഉസ്താദേ. അതേ വാക്ക നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനം അങ്ങനെ തന്നെ ഹാജറാക്കും. വാട്സപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്തു, പക്ഷെ ഡിലീറ്റ് ആയിട്ടില്ല. സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് കുറ്റാന്വേഷണ സമയത്ത് ഇന്ന ഗ്രൂപ്പിൽ ഇത്രാമത്തെ സെക്കൻഡിൽ നിങ്ങൾ പറഞ്ഞ വോയിസ് ഒന്ന് കേട്ടു നോക്കൂ. മിരിച്ച് നിൽക്കല്ലാതെ പറ്റുമോ? നാം കണ്ടുപിടിച്ച ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ഡിലീറ്റ് ചെയ്തത് തിരിച്ചെടുക്കാൻ ഇവിടുന്ന് സാധിക്കുമെങ്കിൽ ഈ ബുദ്ധിയും കഴിവും നൽകിയ ലോകത്തിന്റെ ശ്രദ്ധാവാട് പറയുന്നത് നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനം അങ്ങനെ തന്നെ ഹാജറാക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ ഹാജരാക്കപ്പെടും. ഞാൻ ചെയ്യുന്ന ഈ സ്വർഗരതി എന്ന വൃത്തികേട് ഞാൻ എന്റെ മാതാവിനെയും പിതാവിനെയും പറ്റിച്ച് കണ്ണൂരിലെ കടപ്പുറത്തേക്ക് പോയി ഞാൻ ഒരു അന്യ പുരുഷനോടും അന്യ സ്ത്രീയോടും ഈ സംസാരിക്കുന്ന ഈ രംഗം ഇങ്ങനെ തന്നെ നാളെ പരലോകത്ത് വരും. ഞാൻ ടൈപ്പ് ചെയ്യുന്ന ഈ രംഗം ഇങ്ങനെ തന്നെ വരും എന്നതിൽ എന്ത് സംശയമാവുള്ളത്? അതുകൊണ്ട് ആ ധാർമ്മിക പാഠമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. ആ മാർഗത്തിലേക്കാണ് നാം നീങ്ങേണ്ടത്.